മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആത്മകുത്തുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഇതിപ്പോൾ എൻ്റെ കൺട്രോളിലല്ലല്ലോ ഇപ്പോൾ ഈ നടക്കണത്, ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അതാരാ? അപ്പം അങ്ങനെ പറയും, സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്താൻ പോകുന്നുണ്ട്. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഈ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളാണോ? അല്ല, നിങ്ങളാണോ ഉണ്ടാക്കിയതല്ല, വെറുതെ ഉണ്ടായതാണോ? അതും സയൻസ് കണ്ടെത്താൻ പോകുന്നില്ല. പിന്നെ മൂന്നാമത് ഒരാൾ ഉണ്ടാക്കിയേ അവിടെ ഓപ്ഷനുള്ളൂ. അതിനെ ഈ ഇസ്ലാം പറയുന്നത് അള്ളാഹു സൃഷ്ടാവ് ഉണ്ടാക്കിയതാണ്. ഇത് എന്ത് അഹങ്കാരം വെച്ച് നടന്നിട്ടും കാര്യമില്ല. യു ഹാവ് ടു ബി ഹംബിൾ ഇനഫ് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രിയേറ്റർ. ഒരു മാനേജറെ കാണുമ്പോൾ മൂപ്പരിപ്പം എന്തേ മാനേജറായി, ഞാൻ എന്തേ പോലെ എംപ്ലോയി ആയി പോയത്, അസൂയിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെ സംഭവിച്ചത്. സൃഷ്ടാവ് സൃഷ്ടാവാണ്. ഇത് മനുഷ്യനെ എന്തേ അംഗീകരിക്കാൻ പ്രയാസം. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. بعضكم لبعض عدو فإما يأتينكم مني هدى فمن تبع هداي فلا خوف لا يضل ولا يشقى മറ്റടുത്ത് പറഞ്ഞു, فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദമേ ഹവ്വാ റളിയല്ലാഹു അൻഹുമാ, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്, ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി, സൃഷ്ടാവിൻ്റെ പ്രതിനിധികളായി നിയോഗിക്കപ്പെട്ട രണ്ട് പേർ. ഇഹ്ബിത്വാ മിൻഹാ ജമീആ, ഈ പ്രപഞ്ചമെന്ന ദൃശ്യപ്രപഞ്ചം അള്ളാഹു നമുക്ക് പടച്ചു തന്നതുപോലെ ഭൂമി അള്ളാഹു പടച്ചു തന്നു. ഭൂമി മനോഹരമാണ്. ഇനി കണ്ണുകൊണ്ട് കാണാത്ത ആഖിറം എന്ന ലോകത്തെയും അള്ളാഹു പടച്ചു വെച്ചു. ദൃശ്യപ്രപഞ്ചത്തിലൂടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി അള്ളാഹു തലച്ചോറ് കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് കാണാത്ത ആഖിറം എന്നൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്, സ്വറാത്തുണ്ട്, കിതാബുണ്ട്, മീസാനുണ്ട്, അർഷുണ്ട്, കുർസിയുണ്ട്, ലോഹുണ്ട്, കലമുണ്ട്, സിദ്റത്തുൽ മുൻതഹയുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്തേ അത്? വഹയിൻ്റെ വെളിച്ചമാണ്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അറിവാണത്. നമ്മൾ അന്ധവിശ്വാസികളല്ല, ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ഇസ്ലാം മനസ്സിലാക്കുന്നത്. ആദമേ ഹവ്വാ, നിങ്ങൾ എൻ്റെ സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണമേ. എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ പഠിച്ചവനാണ്. എങ്ങനെ ജീവിക്കണം, എന്തു ഭക്ഷിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യണം, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും. അത് ആരാണോ പിൻപറ്റുന്നത്, അവര് പിഴച്ചു പോകുന്നില്ല, അവര് പരാജയപ്പെടുന്നും ഇല്ല. പിന്നെ പറഞ്ഞു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ലാ ഹുസ്ന അലാ മാ ഫാത് വലാ ഖൗഫ മിമ്മാ ആത്. വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിയും വേണ്ട, കഴിഞ്ഞു പോയതിനെ കുറിച്ച് സങ്കടവും അവർക്ക് വേണ്ടതില്ല. നമ്മൾ അവിടെ ഉറച്ചു നിൽക്കുക. ഖാലിഖായ അള്ളാഹു എന്താണോ മനുഷ്യന് നൽകിയത്, ആ മെസ്സേജിൽ മനുഷ്യൻ ഉറച്ചു നിൽക്കണം. ഈ സ്ട്രഗിളാണ് വിശ്വാസികൾ ലോകത്ത് ചെയ്യുന്നത്. ഇസ്ലാം ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ ചലഞ്ച് ഉണ്ട്.